ഹലോ ഫ്രണ്ട്സ്, ബദിൽഹിം റാബിറ്റോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നാം വളർത്തുന്ന പശു, ആട്, എരുമ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുയലുകളിൽ ഏതാണ്ട് എല്ലാ മാരക രോഗങ്ങളും ഒരേ രീതിയിലാണ് കർഷകന് കാണാൻ പറ്റുന്നത്. പശുക്കളിൽ നിന്ന് ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന അണുക്കളും പശുക്കൂട്ടിൽ നിന്ന് മാരകമായി ജ്വരമുണ്ടാക്കുന്ന അണുക്കളും ഒക്കെ മുയലുകളിൽ ഒരേ രീതിയിൽ കണ്ടുവരാറുണ്ട്. അതിനാൽ അത്തരം ലക്ഷണങ്ങളെ പെട്ടെന്ന് കണ്ടെത്തി തിരിച്ചറിയാൻ കർഷകന് കഴിഞ്ഞാൽ രോഗം പകരുന്നത് തടയാനും മരണനിരക്ക് കുറയ്ക്കാനും കഴിയും. നമ്മുടെ മുയലുകളെ എല്ലാ ദിവസവും 2 നേരമെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും ശ്രദ്ധയോടെ നോക്കി നിൽക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത്. മുയലുകളുടെ സ്വാഭാവികമായുള്ള പെരുമാറ്റ രീതിയും ചലനങ്ങളും തീറ്റ തിന്നുന്ന രീതിയും ഒക്കെ അങ്ങനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പതിയാറുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ശരിക്കും നോക്കണം, എങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇതിലുണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സ്ഥിരമായിട്ട് നോക്കുന്ന ഒരു മുയലിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു പ്രകടനം അവർക്കുണ്ടാക്കി നമുക്ക് പെട്ടെന്നത് മനസ്സിലാകാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ മുയലിനെ ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കുറേ കൂടി മാറ്റങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരും. അപ്പോൾ ഇങ്ങനെ മുയലുകളിലുണ്ടാകുന്ന വ്യത്യാസം, അതായത് കർഷകർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏതാനും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതിലെ ആദ്യത്തെ ഏതെന്ന് ചോദിച്ചാൽ, സാധാരണയായി മുയലുകൾ കൂടുകളിൽ ഇടയ്ക്കിടെ 2-3 കൊച്ചു കൊച്ചു ചാട്ടങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. നമ്മൾ ആരെങ്കിലും കൂടിനകത്ത് ചെല്ലുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കൂടിൻ്റെ ഏറ്റവും ദൂരെയുള്ള ഒരു മൂലയിലേക്ക് മാറി നമ്മെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ അസുഖമുള്ള മുയലുകൾ ചുറ്റുപാടുമുള്ള ഒട്ടും ഒരു താല്പര്യമില്ലാതെ കണ്ണുകൾ പകുതി അടയ്ക്കുകയും ഒരു കൂട്ടിലൊരു കൂനി പിടിച്ച് ഇരിക്കുന്ന ചെയ്യുന്നതും കാണാൻ പറ്റും. ശല്യപ്പെടുത്തിയാൽ പോലും, നമ്മളവരെ എന്തെങ്കിലും ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് പിടിക്കാൻ ചെല്ലുകയോ പോലും 2-3 ചൂടൊക്കെ മാറി വീണ്ടും അങ്ങ് അനങ്ങാതെ അങ്ങിരിക്കും, ഒരു വെറും പമ്പലായിട്ട്. ഇതാണ് ആദ്യത്തെ രോഗലക്ഷണം. അടുത്തത് രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായി നമ്മൾ നൽകി വരുന്നൊരു തീറ്റയോട് പെട്ടെന്നൊരു ദിവസം മുയൽ മടുപ്പ് കാണിച്ചാൽ അതൊരു രോഗലക്ഷണമാണ്. എന്നാൽ ചില മുയലുകളുണ്ട്, നമ്മൾ കൊടുക്കുന്ന തീറ്റ അവർ മാന്തി മാന്തി ഏറ്റവും നല്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം കഴിച്ച് തിന്നുന്ന ചില മുയലുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടവരോട് നോക്കിയാൽ അറിയാൻ പറ്റും. അതൊരിക്കലും മുയലിൻ്റെ രോഗലക്ഷണമല്ല, നേരെ മറിച്ച് നമ്മുടെ കൊടുക്കുന്ന തീറ്റയുടെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നം വരുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തത്. മറ്റ് മൃഗങ്ങളിൽ എന്നതുപോലെ മുയലുകളിൽ ദഹനക്കേടനുബന്ധിച്ച വയറിളക്കം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിനാൽ കുഴമ്പ് രൂപത്തിലോ വെള്ളം പോലെയോ കാഷ്ടിക്കുന്നതും കാഷ്ടത്തിൽ ചോരമോ അല്ലെങ്കിൽ കഫം പോലെ എന്തെങ്കിലും കാണുന്ന ഒരു പ്രധാനമായ രോഗലക്ഷണമാണ്. മലധാരത്തിൽ നിന്നും ചുറ്റും കാഷ്ടം ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നതും ഒരു അതൊക്കെ ഒരു വയറിളക്കത്തിൻ്റെ ഒരു സൂചനയാണ്. ഓക്കെ, അടുത്തത് നാലാമത്തത്. നമ്മുടെ മുയലുകളുടെ ഭാരക്കുറവ് മറ്റൊരു പ്രധാന രോഗലക്ഷണമാണ്. ഒരു മുയലിനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്ന തൂക്കത്തേക്കാൾ വളരെ കുറവ് അതിനെ എടുത്തു പോക്കുമ്പോൾ തോന്നുന്നെങ്കിൽ അതൊരു ഗുരുതരമായ രോഗമാണ്. ഈ രോഗം ഒരിക്കലും പെട്ടെന്ന് വരുന്ന രോഗമല്ല, അതായത് കുറച്ച് നാളായിട്ട് ആ മുയലിൻ്റെ ശരീരത്ത് ഉണ്ടായിട്ടുള്ള ഒരു രോഗമാണ്. അതുമൂലമാണ് ഈ മുയലുകൾക്ക് ഇങ്ങനെ ഭാരക്കുറവ് വരുന്നത്. അടുത്തതായി അഞ്ചാമത്തത്, അതായത് അലങ്കോലമായി കിടക്കുന്ന രോമങ്ങൾ, ചില ഭാഗങ്ങളിൽ രോമങ്ങളുടെ കുറവ്, ഭയങ്കര ഉന്തിയായിട്ടുള്ള വയറ്, ഭയങ്കര വയറ്, പിന്നെ ശോഷിച്ച കാലുകളും തൊക്കുകളിലെ കുറച്ച് കേടുപാടുകളും, അതായത് ചില മുയലുകളെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആ രോമമൊക്കെ ഭയങ്കര കട്ട പിടിച്ചൊരു മാതിരി ഒരു കാണാൻ ഭംഗിയില്ലാത്ത, ഇതൊക്കെ ഒരു തരത്തിൽ ഒരു രോഗലക്ഷണങ്ങളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കർഷകർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന 5 വ്യത്യാസങ്ങൾ, സാധാരണഗതിയിൽ നിന്നും ഉള്ള 5 വ്യത്യാസങ്ങൾ രോഗ ലക്ഷണങ്ങൾ ഞാനിന്നിവിടെ പറഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.